നമ്മുടെ നഗരവീഥികൾ കുതിരകളുടെയും കാളകളുടെയും കുളമ്പടിയാൽ ശബ്ദം മുഴങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നത് കാർ എഞ്ചിൻ്റെയും ബൈക്ക് എഞ്ചിൻ്റെയും ശബ്ദങ്ങളാൽ മുഴങ്ങുന്നു. എന്നാൽ നാളത്തെ തെരുവുകൾ എങ്ങനെയുള്ളതായിരിക്കും? 2040 ലോകത്തിലെ 35% കാറുകളും ഇലക്ട്രിക്കാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ പരിസ്ഥിതി സൗഹാർദ്ദമുള്ളതാണെന്നും ശബ്ദം വളരെ കുറവാണെന്നതും വളരെ അനുകൂലമായ കാര്യമാണ്. ഇലക്ട്രിക് കാറുകൾക്ക് നമ്മുടെ ലോകത്തെ എത്രമാത്രം മാറ്റിമറിക്കാൻ കഴിയും? ഇലക്ട്രിക് കാറുകൾക്ക് നമ്മുടെ കാലാവസ്ഥയെ രക്ഷിക്കാൻ കഴിയുമോ? ഇത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമോ? ഇന്നത്തെ ചില ഡേറ്റകളനുസരിച്ച് നാളെ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതാണ്. രണ്ടായിരത്തി 2017 യു എസിലെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ 1992 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. ഫോസിൽ ഇന്ധന കാറുകളും ട്രക്കുകളും അമേരിക്കയുടെ കാർബൺ എമിഷൻ്റെ ഏകദേശം 30% വരുന്നതിനാൽ ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഇലക്ട്രിക് ട്രാൻസ്പോർട്ടേഷനാണ് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നു. എന്നാൽ നമ്മളെന്തെങ്കിലും അവിടെ എത്തുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളെക്കാൾ 4 കാര്യക്ഷമതയാണ് ഇലക്ട്രിക് കാറുകൾക്കുള്ളത്. അതിനർത്ഥം യു എസിലെ എല്ലാവരും ഇലക്ട്രിക് കാർ ഉപയോഗിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉടനടി 8.4% കുറയും. ഇന്നത്തെ ഇലക്ട്രിക് കാറുകൾ മറ്റു മിക്ക കാറുകളെക്കാളും ശരാശരി $20,000 വില കൂടുതലായതിനാൽ ഇത് വളരെ എളുപ്പമുള്ള ഒരു പരിവർത്തനമായിരിക്കില്ല എന്ന് സമ്മതിക്കാം. ഇലക്ട്രിക് കാറുകൾ നിറഞ്ഞ ഒരു രാജ്യത്ത് വൈദ്യുതിയുടെ ആവശ്യം ഏകദേശം 29% വർദ്ധിക്കും. എന്നാൽ അമേരിക്കൻ വൈദ്യുതിയുടെ പകുതിയിലേറെയും ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ മാറ്റം വിലപോകുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. സമീപ വർഷങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് കൂടുതൽ റിന്യൂവബിൾ എനർജി റിസോഴ്സിലേക്ക് യു എസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് കാറുകൾ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ഷെവി, നിസാൻ, ടെസ്ല തുടങ്ങിയ കാർ കമ്പനികൾ എല്ലാവർക്കും താങ്ങാനാകുന്ന നിരക്കിൽ ദീർഘദൂര ഇലക്ട്രിക് മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ടെസ്ല ഓൾറെഡി ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറക്കിക്കഴിഞ്ഞു. ഇന്ത്യയിലാകട്ടെ ടാറ്റ മോട്ടോഴ്സ് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പല ഇലക്ട്രിക് മോഡൽ കാറുകൾ വിപണിയിൽ ഇറക്കിക്കഴിഞ്ഞു. എല്ലാവരും ഇലക്ട്രിക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയുകയും അതേസമയം ഹരിത ഊർജവും ഹരിത ജോലികളും വർദ്ധിക്കുകയും ചെയ്യും. ഇന്ന് സോളാർ പാനൽ വിൽപ്പന ഓരോ വർഷവും ഇരട്ടയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു ഉദാഹരണവുമാണ്. കാറുകളുടെ എമിഷൻ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാൽ ഓരോ വർഷവും 50,000 അമേരിക്കക്കാർ അകാലത്തിൽ മരിക്കുന്നു. വൈദ്യുത കാർ ഉപയോഗിക്കുന്നത് വഴി 2,00,000 ആരോഗ്യ സംരക്ഷണ ചെലവുകൾ ലാഭിക്കാനാകും. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഉചിതമായ ഒരു ഉത്തരം ഇല്ല എന്നതാണ്. ഓരോ വർഷവും ഇലക്ട്രിക് കാർ വിൽപ്പന 60% വർദ്ധിക്കുന്നതായി കാണുന്നു. കാർ കുതിരയെ മറികടക്കുന്ന സമയത്ത് ഫോർഡിൻ്റെ മോഡൽ ടി സമാനമായ വളർച്ചാ നിരക്ക് കാണിച്ചിരുന്നു. ഭാവി വേഗത്തിൽ വരാനിരിക്കുന്നതിനാൽ മുറുകെ പിടിച്ച് മുന്നേറുക. കാലക്രമേണ കണ്ടുപിടുത്തത്തിൻ്റെ പാത എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ വരുന്നതാണ്.